റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ കൈക്കലാക്കിയതായി പരാതി. മുക്കം വല്ലത്തായ്പാറ സ്വദേശിയായ ബി ജെ പി നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയത്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വ്യാജ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. റെയിൽവേയിൽ ഉയർന്ന ശമ്പളത്തിലുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് മുക്കം സ്വദേശിയായ ബി ജെ പി നേതാവിന്റെ നേതൃത്വത്തിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ പലരിൽ നിന്നായി കൈക്കലാക്കിയെന്നാണ് പരാതി. ചെന്നൈയിൽ താമസിച്ചിരുന്ന പട്ടാമ്പി സ്വദേശിനിയാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്നാണ് സൂചന. ഇവരുടെ ഏജന്റായി പ്രവർത്തിച്ച മുക്കം വല്ലത്തായ്പാറ സ്വദേശിയും എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റുമായിരുന്ന എം കെ ഷിജു താമരശ്ശേരി മുക്കം തിരുവമ്പാടി മേഖലകളിൽ നിന്നുള്ള നിരവധി പേരെ കബളിപ്പിച്ച് പണം കൈക്കലാക്കിയെന്നാണ് പരാതി. തിരുവമ്പാടി പൊന്നാങ്കയം സ്വദേശി ജനീഷും ഭാര്യ രജിതയുമാണ് പലരെയും ഷിജുവിന് പരിചയപ്പെടുത്തി കൊടുത്തത്. രജിതയ്ക്ക് ജോലി ലഭിച്ചുവെന്നും മാസത്തിൽ 35,000 ലഭിക്കുന്നുണ്ടെന്നും ഇവർ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചു. തുടർന്നാണ് പലരും പണം നൽകിയത്. ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലെയും കുറേ ആൾക്കാർ ഇതിന് വേണ്ടി ജോലിക്ക് വേണ്ടി കാശ് കൊടുത്തിട്ടുണ്ട്. ഏറെക്കുറെ ഈ ഒരു ശൃംഖലയിൽ 400-ഓളം അല്ലെങ്കിൽ 400-ന് മുകളിൽ ആൾക്കാരുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവർ ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് ഏകദേശം അത്രയും ആളുകൾ. ഞങ്ങൾ എല്ലാവരും തന്നെ 2.5 ലക്ഷം കൊടുത്തിട്ടുണ്ട്. 2.5 ലക്ഷത്തിന് പുറമെ 5-6 ലക്ഷം കൊടുത്തവരെ വരെ ഞങ്ങൾക്കറിയാവുന്നതാണ്. ഞങ്ങൾ പൈസ ഏൽപ്പിച്ചത് ഷിജു എന്ന മുക്കം വല്ലത്തായിപ്പാറ സ്വദേശിക്കാണ് ഞങ്ങൾ ഫുൾ എമൗണ്ട് ഏൽപ്പിച്ചത്. ഷിജു പറയുന്നതാണ് എടപ്പാൾ സ്വദേശി അശ്വതി വാര്യർ എന്ന ഒരു മാഡം ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ അവരിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷേ എമൗണ്ട് ഫുള്ളും വാങ്ങാൻ വന്നതും അക്കൗണ്ടിലായിട്ട് അയച്ചു കൊടുത്തതും ഷിജുവിൻ്റെ പേരിലാണ്. ഷിജു ഒരു ബന്ധുവായ ജനീഷും രജിതയും അവരാണ് ഞങ്ങളെ ഈ ഷിജുവിനെ പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് അകപ്പെടുന്നത്. പട്ടാമ്പി സ്വദേശിനിയായ അശ്വതി വാര്യരാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്ന് വ്യക്തമാണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്താൻ അറിയിക്കുക. അശ്വതി വാര്യർ ഐ ഡി കാർഡും ധരിച്ച് ഇവിടെ എത്തും. പണമിടപാട് നടത്തിയിരുന്നത് ഷിജുവിലൂടെയായിരുന്നു. പണം നഷ്ടപ്പെട്ട ചിലർ അശ്വതിയുടെ വീട്ടിലെത്തിയപ്പോൾ തെറ്റ് ഏറ്റുപറയുകയും പണം തിരികെ നൽകാമെന്ന് ഉറപ്പു കൊടുക്കുകയും ചെയ്തിരുന്നു. റെയിൽവേയിൽ ജോലി ഓഫർ ചെയ്തിട്ട് കോഴിക്കോട് നിന്നും ചെന്നൈയിൽ നിന്നുമായി 15 പേരുടെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. മൊത്തമായിട്ട് 2.5 ലക്ഷം വാങ്ങി അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ വെച്ചിട്ട് 15 പേരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് കോഴിക്കോട് നിന്നും ചെന്നൈയിൽ നിന്നുമായിട്ട്. അപ്പോൾ അവർക്ക് എനിക്ക് ജോലി അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ ജോലി കൊടുക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ വാങ്ങിയേ? അല്ലേ അല്ലേ, അവരെ അവരെ ചീറ്റ് ചെയ്തല്ലേ? തട്ടിപ്പല്ലേ? തട്ടിപ്പല്ലേ? അതിൽ ഈ തട്ടിപ്പിൽ നീ വേറെ എന്തൊക്കെയാ ചെയ്തത്? RRB ക്രിയേറ്റ് ചെയ്ത് അയച്ചു, അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്തു. പിന്നെ 3 മാസം അവരെ കൊണ്ട് കുറെ എഴുതിപ്പിച്ചു. പിന്നെ ഒരു 4-5 മാസം അവർക്കൊക്കെ സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നു. 30,000 വെച്ച് സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 മാസം കൊടുത്തു. ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ 30,000 വെച്ച് സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ പൈസ ഞാൻ അവർക്ക് സെറ്റിൽ ചെയ്യാം. തിങ്കളാഴ്ച 12 മണിക്കുള്ളിൽ ഞാൻ 3 ലക്ഷം രൂപ ഷിജു ആണ് 2 ലക്ഷം രൂപ വാങ്ങിയത്. എനിക്ക് 1 ലക്ഷേ തരാറുള്ളൂ. പക്ഷെ പല സ്ഥലത്തുനിന്നും ഷിജു 8 ലക്ഷം 9 ലക്ഷം വാങ്ങിയത് ഞാൻ അതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു ആളാ വാങ്ങിയതൊക്കെ. പൈസയുടെ കാര്യം സംസാരിക്കേണ്ട എന്ന് ഇന്ന് വരെയ്ക്ക് എന്നോട് ആള് പറഞ്ഞിട്ടുള്ളൂ. ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ ട്രെയിനിങ് എന്ന് പറഞ്ഞ് ട്രെയിനുകളുടെ വിവരങ്ങൾ പകർത്തി എഴുതാൻ നിർദ്ദേശിക്കും. വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. 25,000 മുതൽ 35,000 വരെ ഏതാനും മാസം ബാങ്ക് അക്കൗണ്ട് വഴി നൽകുകയും ചെയ്തു. മാന്യമായ പ്രതിഫലം ലഭിച്ചതോടെ ഉദ്യോഗാർത്ഥികൾ ബന്ധുക്കളെയും സ്നേഹിതരെയുമെല്ലാം കണ്ണി ചേർക്കുകയായിരുന്നു. ഈ കണ്ണി മലബാറിലാകെ പടർന്നു പന്തരിക്കുകയും ചെയ്തു. കയ്യിൽ കോടികൾ വന്നു ചേർന്നതോടെ തട്ടിപ്പ് സംഘം ശമ്പളം നൽകുന്നത് നിർത്തി. ഇതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. മലബാറിൽ നിന്ന് മാത്രം 500-ഓളം ആളുകൾ കബളിപ്പിക്കപ്പെട്ടതായാണ് സൂചന. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ അമിനിറ്റീസ് കമ്മിറ്റി ചെയർമാനും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവുമായ പി കെ കൃഷ്ണദാസിനൊപ്പം നിൽക്കുന്ന ഫോട്ടോ കാണിച്ചാണ് ആളുകളെ വീഴ്ത്തിയതെന്നാണ് സൂചന. തട്ടിപ്പ് പുറത്തായതോടെ എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എം കെ ഷിജുവിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.